സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ കഴിഞ്ഞ ദിവസങ്ങൾ നാം ധ്യാനിച്ചതാണത് നാഥൻ ഉപമകളിലൂടെ സംസാരിച്ചതിനു ശേഷം പാരബിൾസ് വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകുന്നു വേദപൊരുളിൻ്റെ മറുകരയിലേക്ക് വേദപാരംഗമനം മർക്കൂസ് നാല് ഇന്നലെ നാം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൂടി ദൈവം ഉപമകളിലൂടെ സംസാരിക്കുന്നു ഭാരാബെല്ലയിൻ ആ വേദപ്പൊരുളിൻ്റെ കുറുകെ ചാടുന്ന ദൈവത്തോട് മല്ലിടുന്ന നമ്മുടെ പൈശാചിക ഭാവങ്ങളെയും ദിയാബെല്ലയിൻ ഇന്ന് നാദൻ സുവിശേഷത്തിൽ ഒരു വഞ്ചിയിൽ കയറി മറുകരെ പോകാമെന്ന് ശിഷ്യരോട് ആവശ്യപ്പെടുകയാണ് മത്തായി എട്ട് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ അവിടെ നിന്നിരുന്ന ഒരുവൻ പുതുതായി ശിഷ്യഗണത്തിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു നാദൻ അവനോട് പറയുകയാണ് മനുഷ്യപുത്രന് ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമില്ല എന്ന് ഇന്നലെ നമ്മൾ കണ്ടത് തന്നെ നമുക്ക് ഈ ധരയിൽ നിത്യമായ വാസസ്ഥലങ്ങൾ ഉണ്ടെന്ന് ധരിക്കേണ്ട പരോയിക്കുക മറ്റൊരുവൻ ശിഷ്യഗണത്തിൽ പെട്ടവനായിരുന്നു അവൻ അവൻ ചെറിയൊരു വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു അവൻ മാതാപിതാക്കളുടെ കാലശേഷം വരാമെന്ന് പറയുകയാണ് വഞ്ചിയിൽ കയറാൻ വിസമ്മതിച്ചുകൊണ്ട് നാദൻ അവനോട് പറയുന്നു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്ന് ശിഷ്യത്വത്തിന് കൊടുക്കേണ്ടി വരുന്ന വില കനത്തതാണ് എന്ന് പഠിപ്പിക്കുകയാണ് നാദന ഇവിടെ കോസ്ലി ഗ്രേസ് മാത്രമല്ല മരിച്ചവരെന്ന പരാമർശം ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ കണ്ടതുപോലെ ആത്മീയ മരണത്തിൻ്റെ കുറി തന്നെയാണ് മരണവുമായിട്ട് ഉടമ്പടി ചെയ്തവരെ കുറിച്ച് പാക്ട് വിത്ത് ഡെത്ത് അനീതിയുടെ മാരക വ്യവസ്ഥയിലൂടെ മനുഷ്യർ ഇങ്ങനെ ഒന്നൊന്നായി മരണവുമായി ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്നു അസത്യത്തെയും അനീതിയെയും ഘാടമായി പുൽകിക്കൊണ്ട് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് സാമൂഹിക നീതിയുടെ പ്രവാചകനായ ആമോസ് ദൈവജനം എങ്ങനെ ഒന്നൊന്നായി തിന്മയിലേക്ക് ആഴ്ന്നു അമർന്നു പോകുന്ന കാര്യം വിവരിക്കുന്നത് കടക്കണിയിൽപ്പെട്ടവരെ അടിമത്തത്തിലാക്കുക നിർബന്ധിതമായ പണപ്പിരിവുകൾ നടത്തുക ഗുണ്ടാപിരിവുകൾ മർദ്ദനം അടിച്ചമർത്തൽ ലൈംഗികമായ ദുരുപയോഗം അനീതി കാപട്യം എല്ലാ അന്യായത്തിൻ്റെയും കൊടുമുടികൾ ഇതായി ഇതായിവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നിട്ടും ആ ജനം ബാഹ്യാരാധനയിൽ യാതൊരു സങ്കോചവും ഇല്ലാതെ ഏർപ്പെടുകയും ചെയ്യുന്നു ദൈവത്തെ പരിഹസിക്കാനെന്നോണം അവരുടെ വിശ്വാസ ജീവിതം വെറും വിലകെട്ടതായിട്ടാണ് അവർ കണക്കാക്കുന്നത് വിശുദ്ധി എന്നത് നിസ്സാരമായി കണക്കാക്കുന്നു ചീപ്പ് ഗ്രേസ് അതുകൊണ്ട് തന്നെയാണ് നാഥൻ പ്രവാചകനിലൂടെ പറയുന്നത് അവർ സമ്പാദിച്ചു വെച്ചതിൻ്റെയൊക്കെ ഭാരം അവരെ മണ്ണിലാഴ്ന്നു പോകുന്ന ചക്രങ്ങൾ പോലെ ഇവിടെ കുടുക്കിയിടുമെന്ന് മരണത്തിൻ്റെ കൊയ്ത്ത് ആരംഭിക്കുകയാണ് പടവീരന്മാർ പോലും അംഗച്ചമയങ്ങൾ ഉരിഞ്ഞറിഞ്ഞ് ഓടിക്കളയുന്നു മരണത്തിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ അത്ര പോലും ഭാരം അവർക്ക് ഇനി വേണ്ട മാരകമായ ജീവിതശൈലിയിൽ നിന്ന് ഇപ്രകാരം പാലായനം ചെയ്യുക എന്ന് തന്നെയാണ് പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ് എഫ് എസ് സി ആർ നാല് ഇരുപത്തിരണ്ട് നാദനും ശിക്ഷിത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് ജീവനിലേക്ക് കടന്നു വരാനുള്ള ക്ഷണം എല്ലാം വിട്ടുകളഞ്ഞിട്ട് നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ മരിച്ചവരെ അടക്കട്ടെ ഇന്ന് സങ്കീർത്തനം അമ്പത് പറയും പോലെ ദുഷ്ടതയുടെ വാക്കും നോട്ടവും പ്രവൃത്തിയും ഒക്കെ നിർലോഭം ചൊരിഞ്ഞിട്ട് അതിൽ വ്യക്തിജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മലീമസമാക്കിക്കൊണ്ട് അനീതിയിൽ ലയിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്തിന് ദൈവാരാധനയ്ക്ക് വന്നു നിൽക്കുന്നുവെന്ന് ദുഷ്ടനെ ദൈവം സിംഹം സിംഹമെന്നപോലെ കടിച്ചുകൂടയാൻ പുറപ്പെടുകയാണ് സഹോദരനെതിരെ ദുഷ്ടത പറയുന്ന നാവുകളുണ്ട് അത് പൈശാചികത തന്നെയാണ് ഡയബോളിക്കൽ നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സാത്താൻ്റെ ജോലിയാണത് ദിയാബോളൂസ് സഹോദരനെ ദുഷിക്കുക എന്നത് വെളിപാട് പന്ത്രണ്ട് പത്ത് ദൈവനീതിയിൽ അടിസ്ഥാനമുറപ്പിക്കുന്നവൻ്റെ ഹൃദയം അതിൽ നിന്നുള്ളവാകുന്ന യഥാർത്ഥ ആരാധനയുടെ ആക്കം അപ്രകാരമുള്ളവൻ ജീവൻ്റെ വഴി കണ്ടെത്തുകയാണ് ഇന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത് പോലെ